ഹായ് പ്രിയ സുഹൃത്തുക്കളേ, അനുജനും ജ്യേഷ്ഠനും തമ്മിലുള്ള മത്സരമാണ് താലിബാനിലും അഫ്ഗാനിസ്ഥാനിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും താലിബാനിസം എന്താണ് എന്ന് മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നൂറോളം പേർക്ക് നേരെ നിറയൊഴിച്ച് താലിബാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ സർക്കാർ ജീവനക്കാർക്ക് പൊതുമാപ്പും സ്ത്രീകൾക്ക് മതമനുവദിക്കുന്ന സ്വാതന്ത്ര്യവും ഉറപ്പു നൽകിയ താലിബാനെ നമുക്ക് കണ്ടു. എന്താണ്? അതാണ് അടിവരെ ഇടേണ്ടത്. മതം അനുവദിക്കുന്ന, മതം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തതാണ്. അതായത് മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെയും നെയ്യപ്പത്തിൽ നെയ്യില്ലാത്തതുപോലെയുമാണ് നമ്മുടെ ഇസ്ലാം മതത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യം. അപ്പോ ഈ മതം ഉറപ്പു നൽകിയ ചില സ്വാതന്ത്ര്യങ്ങൾ ഉണ്ട്. സ്ത്രീകൾക്ക് പെറാനും പേറാനുമുള്ള സ്വാതന്ത്ര്യമായിരിക്കണം. അപ്പോ ആ സ്വാതന്ത്ര്യം താലിബാൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. അതിന്റെ തൊട്ടു പിന്നാലെയാണ് വാഗ്ദാനങ്ങൾ ലംഘിച്ചും തുടങ്ങുന്നത്. സ്ത്രീകൾക്ക് നമ്മൾ, അയ്യോ, സ്ത്രീകളെ മോചിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. ആ സ്ത്രീകളെ, സ്ത്രീകളുടെ കെട്ടുപാടുകളിൽ നിന്നും സ്ത്രീകളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി വന്ന പ്രവാചകൻ ആറു വയസ്സുകാരി പെര നിറഞ്ഞു നിന്നപ്പോൾ അവൾക്കൊരു ജീവിതം കൊടുത്തില്ലേ? ഭർത്താവുമൊത്ത് സുന്ദരമായി ജീവിച്ചിരുന്ന സഫിയയ്ക്ക് അടിമ ജീവിതം സമ്മാനമായി നൽകിയില്ലേ? വളർത്തുമകനുമൊത്ത് സുഖമായി ജീവിച്ചിരുന്ന മരുമകളെ പിടിച്ച് പൊണ്ടാട്ടിയാക്കിയില്ലേ? തന്നെയുമല്ല, 16-ാമത്തെ വയസ്സിൽ വിധവയായ ആയിഷ 48 വർഷത്തോളം നരകിച്ച് ജീവിക്കാൻ ഈ സമാധാനത്തിന്റെ തിരുദൂതനല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുന്നത്? ഇത് പറയുമ്പോൾ ഐസിസ് തീവ്രവാദികളുടെ കയ്യിൽ നിങ്ങൾ കത്തിവെച്ചു കൊടുക്കുവോ? എന്റെ കഴുത്തങ്ങ് മുറിക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് ഈ വിമർശനത്തിന്റെ മൂനയൊടിഞ്ഞു പോകുമോ? ഇനി ആരും വിമർശിക്കാതിരിക്കുമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അയ്യോ, തെറ്റിപ്പോയി. പോട്ടെ, തിരിച്ചു വരാം. സ്ത്രീകൾക്ക് അവകാശങ്ങൾ ഉറപ്പു നൽകിയ ചൊവ്വാഴ്ച തന്നെയാണ് മുഖം മറയ്ക്കാതെ റോഡിലിറങ്ങിയ ഒരു പെൺകൊച്ചിനെ വെടിവെച്ചു കൊന്നു. ന്യൂയോർക്ക് ടൈംസ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. കാബൂളിൽ പുറത്തിറങ്ങിയ സ്ത്രീകളെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുന്ന കാഴ്ചകളും സുന്ദരമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ചഹർകിന്ദിലെ വനിതാ ഗവർണർ സലിമ മസാരിയെ സംഘം പിടികൂടി. അവർക്കെതിരെ ആയുധമെടുത്തതിനാണ്. ഇനി അവർക്ക് എന്ത് സംഭവിച്ചു എന്നത് പുറലോകം അറിയാൻ പോണില്ല. പഴയ സർക്കാർ ജീവനക്കാരെ തിരഞ്ഞ് സംഘം തെരുവിൽ അലഞ്ഞു നടക്കുന്നു. പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ടാണ് പറയുന്നത്. ദേശീയ പതാക പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ജലാലാബാദിൽ പ്രക്ഷോഭം നടത്തിയ മൂന്ന് പേരെ വെടിവെച്ചു കാച്ചി. അവരെ പെട്ടെന്ന് അള്ളാഹുവിന്റെ അടുത്തേക്ക് അയച്ചു. നമുക്കപ്പോ കുറച്ചും കൂടി അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തുന്ന, ഊറികളുടെ അടുത്തേക്ക് എത്തുന്ന, സ്വർഗത്തിലേക്ക് എത്തുന്ന കള്ളാറും പുഴയാറും എന്താണ് പാലാറും തേനാറും അതിന്റെ അടുത്തേക്കൊക്കെ എത്താനുള്ള കുറച്ചൊരു വേഗത കുറയുമല്ലോ, സ്പീഡ് ഡിസ്റ്റൻസ് കുറയുമല്ലോ. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ അവരെയൊക്കെ അയച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരും പോകും അങ്ങോട്ട്. കാരണം കുറച്ചുകൂടി ചോരക്കറിയും, കുറച്ച് അടിമ സ്ത്രീകളുമായിട്ട് ലൈംഗിക ഭോഗമൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരും പോകും. കാരണം ഇവിടെ പ്രാക്ടീസ് നേടിയാലല്ലേ അവിടെ അതൊക്കെ പറ്റുള്ളൂ. ഇത് കാണിച്ചു തന്ന പ്രവാചകന്റെ അനുയായില്ല. ഇത് പറയുമ്പോൾ നിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന എന്തിനാണ്? ഈ മതഗ്രന്ഥങ്ങളിലുള്ള വിഷയങ്ങൾ, ഈ പ്രവാചകന്റെ ജീവിതചര്യ അതുപോലെ ഒപ്പിയെടുത്തിട്ടുള്ള വിശ്വാസികൾ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഈ ഉദ്ധരിക്കുന്നതെല്ലാം. അപ്പോ റാലി നടത്തിയ നൂറോളം പേർക്ക് നേരെ സംസം വെള്ളമായിരുന്നില്ല ഇവരൊഴിച്ചിരുന്നത്, നിറയൊഴിക്കുകയായിരുന്നു. മാധ്യമ പ്രവർത്തകരെയും തലങ്ങും വിലങ്ങും മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. അഫ്ഗാൻ സൈന്യത്തിലെ 4 പേരെ വെടിവെച്ചു കൊന്നതായും പ്രാദേശിക ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാശ്ചാത്യ വസ്ത്രമണിഞ്ഞ സ്ത്രീകളുള്ള പരസ്യ ചിത്രങ്ങളിൽ ചായം പൂശി, ജീൻസും ടീഷർട്ടും ധരിച്ച പുരുഷന്മാരുടെ ചിത്രം മാറ്റി പരമ്പരാഗത വസ്ത്രധാരികളാക്കി. വേണമെങ്കിൽ ജുബ്ബ ഇട്ടോ, ജുബ്ബയൊക്കെ ഇട്ട് നമ്മുടെ സൗദിയിലെയൊക്കെ പോലെയുള്ള അങ്ങനത്തെ ഒരു വേഷം മോഡേൺ സിറ്റി ആക്കിയത് നമുക്കതിനെ വേണമെങ്കിൽ പേര് വിളിക്കാം. കാരണം ഈ മതത്തിനെ സമാധാന മതം എന്ന് നമ്മൾ വിളിച്ചില്ലേ, അതിനെക്കാട്ടി വലിയ ട്രോള് വേറെ ഏതാണുള്ളത്? അപ്പോൾ കാബൂൾ വിമാനത്താവളത്തിൽ തിങ്കളാഴ്ച മുതലുണ്ടായിരുന്ന തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടതാണ്. ആ തിക്കിലും തിരക്കിലും പെട്ട വിദേശ സൈന്യത്തിന്റെ വെടിവെപ്പില് 40 പേർ മരിച്ചെന്ന് താലിബാൻ പറയുന്നുണ്ട്. എത്രമാത്രം സത്യസന്ധമാണെന്ന് അറിയില്ല. അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെട്ട പ്രസിഡന്റ് അഷ്റഫ് ഗനിക്കും കുടുംബത്തിനും UAE അഭയം നൽകിയെന്ന് പറയുന്നു. മാനുഷിക പരിഗണന വെച്ചാണത്രേ ഇവരെ സ്വാഗതം ചെയ്തതെന്ന് UAE വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. താലിബാനുമായി നടത്തുന്ന ചർച്ചകളെ പിന്തുണയ്ക്കുന്നതിനായി ഗാനി അറിയിച്ചിട്ടുണ്ട്.
തിരിച്ചു വരാനുള്ള ചർച്ചകൾ നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഉണ്ടാക്കാൻ മുൻ പ്രസിഡന്റ് ഹമീദ് കർസായിയുമായി താലിബാൻ കമാൻഡറും ഹക്കാനി ശൃംഖലയുടെ നേതാക്കളും ചർച്ച നടത്തുകയാണ്. 2004-ൽ താലിബാനെ തുരത്തി യുഎസ് സഹായത്തോടെ അധികാരത്തിലെത്തിയ കർസായിയുമായിട്ടാണ് പുതിയ സഖ്യം ഉണ്ടാക്കുന്നത്. മുൻ സർക്കാരിലെ സമാധാനവാദിയായ അബ്ദുള്ള സംഘത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നു. നമ്മൾ ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയം ഇരു വിഭാഗവും സമാധാനത്തിന്റെ വക്താക്കളാണ്. ഈ കാരുണ്യവാനായ അള്ളാഹു കാണുന്നില്ലേ സ്ത്രീകളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നതും 14 വയസ്സുള്ള കുഞ്ഞിനെ ലൈംഗിക ദാഹത്തോടുകൂടി നടന്നെടുക്കുന്ന ഇവരെയൊന്നും ഈ പടച്ചിറപ്പ് കാണുന്നില്ലേ? അപ്പോൾ എല്ലാം അറിയുന്ന അദൃശ്യജ്ഞാനി എന്നുള്ളത് വെറും തള്ളല് മാത്രമായിരുന്നോ? കാരുണ്യവാൻ എന്നുള്ളത് വെറും ട്രോളായിരുന്നോ? നീതിമാനാണെന്നുള്ള കാര്യമാണെങ്കിൽ പിന്നെ പറയാനുമില്ല. ഏത് രൂപത്തിലാണ് ഈ കാരുണ്യവാനെ അംഗീകരിക്കാൻ സാധിക്കുന്നത്? ഗോവിന്ദച്ചാമി സൗമ്യ എന്ന പെൺകുട്ടിയെ പിച്ചിക്കീറുമ്പോൾ ഗോവിന്ദച്ചാമിയുടെ കണ്ണിൽ ഒരു കരട് പോലും ഇട്ടുകൊടുക്കാൻ കഴിയാത്ത ഈ സൃഷ്ടാവിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ ഐസിസിൽ നിന്നും പെണ്ണുങ്ങൾ ഇറങ്ങുന്നത് എന്റെ തല കൊയ്യാൻ? അങ്ങനെയാണെങ്കിൽ എന്റെ തലയ്ക്ക് ശേഷം 1000 തലകൾ നിർഭയത്വത്തോടുകൂടി ഈ നീതിമാനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടും തേച്ചൊട്ടിച്ചുകൊണ്ടും വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചും ആൾക്കാർ തേരോട്ടം നടത്തുക തന്നെ ചെയ്യും. നന്ദി. അഷ്റഫ് ഗനിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ഇന്റർപോളിനോട് താജിക്കിസ്ഥാനിലെ അഫ്ഗാൻ എംബസി. അഫ്ഗാനിസ്ഥാൻ മുൻ പ്രസിഡന്റ് അഷ്റഫ് ഗനിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ഇന്റർപോളിനോട് അഭ്യർത്ഥിച്ച് താലിബാനിലെ അഫ്ഗാൻ എംബസി. ഗനിക്ക് പുറമെ അഫ്ഗാനിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ഹംദുല്ല മാഹിബ്, ഗനിയുടെ ഉപദേഷ്ടാവ് ഫസൽ മഹ്മൂദ് എന്നിവരെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യമാണ്. സർക്കാർ ഖജനാവിൽ നിന്ന് മോഷണം നടത്തിയെന്ന ആരോപണമാണ് ഇവർക്കെതിരെയുള്ളത്. ഖനി അടക്കമുള്ളവർ മോഷ്ടിച്ച തുക രാജ്യാന്തര ട്രൈബ്യൂണലിനെ ഏൽപ്പിക്കണമെന്നും ജനങ്ങളുടെ പണം തിരികെ ലഭിക്കാൻ വഴിയൊരുക്കണമെന്നും താജിക്കിസ്ഥാനിലെ അഫ്ഗാൻ എംബസി ആവശ്യപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിന്റെ നിയന്ത്രണം താലിബാൻ ഏറ്റെടുത്തതിന് പിന്നാലെയാണ് പ്രസിഡന്റ് ഖനി രാജ്യം വിട്ടത്. അദ്ദേഹത്തിന് അഭയം നൽകാൻ താജിക്കിസ്ഥാൻ വിസമ്മതിച്ചതോടെ അദ്ദേഹം ഒമാനിലെത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. അദ്ദേഹം ഉസ്ബെക്കിസ്ഥാനിൽ എത്തിയെന്ന മാധ്യമ റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ ഖനി എവിടെയാണെന്ന കൃത്യമായ വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല. അദ്ദേഹം 4 കാറുകളിൽ എത്തിച്ച പണവുമായാണ് ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ടതെന്ന് കാബൂളിലെ റഷ്യൻ എംബസി വൃത്തങ്ങൾ പറഞ്ഞിരുന്നു. പണം മുഴുവൻ ഹെലികോപ്റ്ററിൽ ഒപ്പം കൊണ്ടുപോകാൻ കഴിയാതിരുന്നതിനാൽ കുറച്ച് പണം ഉപേക്ഷിച്ചുവെന്നും റഷ്യൻ എംബസി വെളിപ്പെടുത്തിയിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ ഖനി രാജ്യം വിട്ട നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നുവെങ്കിലും രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്തതെന്ന് അദ്ദേഹം വിശദീകരിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ 14-ാമത്തെ പ്രസിഡന്റാണ് ഖനി. 2014 സെപ്റ്റംബർ 20-നാണ് അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2019-ൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 1996 മുതൽ 2001 വരെ അഫ്ഗാനിസ്ഥാൻ ഭരിച്ച താലിബാനാണ് വീണ്ടും ഭരണം പിടിച്ചെടുത്തിട്ടുള്ളത്. സെപ്റ്റംബർ 11 ആക്രമണത്തിന് പിന്നാലെ 2001 അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈന്യം താലിബാനെ അധികാരത്തിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയതോടെ അവർ വീണ്ടും അധികാരം പിടിച്ചെടുത്തു. അപ്പോൾ ഇവർ തന്നെ പരസ്പരം ചെളിവാരി എറിയുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ ഈ വാർത്ത സ്പെസിഫൈ ചെയ്യാനുള്ള കാരണം ഇരുഭാഗത്തുമുള്ളത് നബി ഗുണ്ടകളാണ് എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ ഗുണ്ടകളാണ് ഇരുഭാഗത്തും ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിൽ ആരുടെ പക്ഷത്ത് നിൽക്കും? അള്ളാഹു ഇതിൽ ആരുടെ പക്ഷത്തുള്ള നീതിയാണ് കാണുന്നത്? ഒരു ഭാഗം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ, നാട്ടുകാരെ അടിച്ചോടിക്കുകയും വെടിവെച്ചു കൊല്ലുകയും കുഞ്ഞുങ്ങളെ പിടിച്ച് പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഇതും ഇസ്ലാമികമാണ്, പ്രവാചകന്റെ ചര്യയാണ്. മറുവിഭാഗം ജീവനും കൊണ്ടോടുന്നു, മക്കളെയും കെട്ടിപ്പിടിച്ച് ജീവൻ മാത്രം മതി എന്ന് പറഞ്ഞോടുന്നു. ഇതിൽ ആരുടെ ഭാഗത്താണ് നീതി? ഇതാണ് ഞങ്ങളുടെ ചോദ്യം.